Welcome back to our channel. Heat and temperature in the chapter le part 2 aanu innu nammal discuss cheynathu. Endellam aanu ee video il ulpeduthittulla contentukal ennu nokkam. The contents are temperature measuring instruments, transmission of heat, heat loss and heat gain. ആദ്യമായി ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ തെർമോമീറ്ററിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ. മറ്റൊരു ഇൻസ്ട്രുമെന്റ് ഏതാണ്? പൈറോമീറ്റർ ആണ്. തെർമോമീറ്റർ ഉപയോഗിച്ച് 300 ഡിഗ്രി സെൻറിഗ്രേഡ് വരെ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വെരി ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് പൈറോമീറ്റർ ഉപയോഗിക്കണം. തെർമോമീറ്റർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധാരണ മെർക്കുറി തെർമോമീറ്റേഴ്സ് ആണ് ഉപയോഗിച്ച് വരാറുള്ളത്. മെർക്കുറിയും ആൽക്കഹോളും തെർമോമീറ്റർ ലിക്വിഡായിട്ട് ഉപയോഗിക്കാം. മോസ്റ്റ്ലി പക്ഷേ മെർക്കുറിയാണ് ഉപയോഗിക്കാറ്. അതിന് ഒരു കാരണമുണ്ട്. കാരണം മെർക്കുറിക്ക് ഒരു ഷൈനി ബ്രോ ഉണ്ട്, അത് ഗ്ലാസ് ട്യൂബിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെർക്കുറി കൂടുതലായിട്ടും തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്ററിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്, പൈറോമീറ്റർ ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട്. റെസിസ്റ്റൻസ് പൈറോമീറ്റർ, ഒപ്റ്റിക് പൈറോമീറ്റർ, തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമില്ല. തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ എന്ന് പറയുന്നത് ഒരു 1600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അളക്കാൻ സാധിക്കുന്നതാണ്. റെഡ് ഹോട്ട് മെറ്റൽസൊക്കെ ഇരുമ്പിനെയൊക്കെ പഴുപ്പിച്ച് റെഡ് കളറിലാക്കാൻ വേണ്ടിയിട്ട് ആ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് റേഡിയേഷൻ പൈറോമീറ്റർ ഉപയോഗിക്കാവുന്നതാണ്. റേഡിയേഷൻ പൈറോമീറ്റർ, തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ, അതിൽ തന്നെ രണ്ട് ബയോമെറ്റാലിക് സ്ട്രിപ്പുകളാണ് ഉപയോഗിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആവശ്യമില്ല എന്തായാലും. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? തെർമോമീറ്റർ, പൈറോമീറ്റർ, തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ. തെർമോമീറ്റർ എന്ന് പറയുന്നത് അപ് ടു 300 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ പൈറോമീറ്ററോ വെരി ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ ആണെങ്കിൽ അപ് ടു 1600 ഡിഗ്രി സെൽഷ്യസ് വരെ, ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റാണ്. ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ ബേസിക്കലി മൂന്ന് തരത്തിൽ, മൂന്ന് മെത്തേഡിൽ ഹീറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടക്ഷൻ, ദെൻ കൺവെക്ഷൻ, ദെൻ റേഡിയേഷൻ. ഇപ്പോൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാലനം. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ സംവഹനം. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വികിരണം. ഓക്കെ, ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടക്ഷൻ, ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് ഇൻ സോളിഡ്സ്. സോളിഡിൽ അല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളിലാണ് ഈ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കാറ്. ഒരു എക്സാമ്പിള്, ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് നമ്മൾ ചൂടാക്കുകയാണ്, അതായത് അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഖരപദാർത്ഥമാണ് അല്ലെങ്കിൽ ഒരു സോളിഡാണ്, ഒരു മെറ്റൽ. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇരുമ്പിൻ്റെ കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ഒരു സൈഡ് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഹീറ്റ് അതിൻ്റെ മറ്റേ എൻഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിഷനിലെ ഫസ്റ്റ് വൺ കണ്ടക്ഷനാണ്. കണ്ടക്ഷനിലെ എക്സാമ്പിളാണ് സോളിഡിലാണ് കൂടുതലും ഹീറ്റ് ട്രാൻസ്മിഷൻ ഈ മോഡിൽ നടക്കാറ്. അത് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ സോളിഡിലാണ് നടക്കാറ്. അപ്പോൾ നമ്മളൊരു മെറ്റൽ എടുത്തിട്ട് ഒരു എൻഡ് ചൂടാക്കി കഴിഞ്ഞാൽ മറ്റേ എൻഡിലേക്കും ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതെന്താണ് സംഭവിക്കുന്നത്? അതായത് ആ ഹീറ്റ് ചെയ്യുന്ന എൻഡിലുള്ള മോളിക്യൂൾസ് ചൂടായിട്ട് വൈബ്രേറ്റ് ചെയ്യും.
അപ്പോൾ തൊട്ടടുത്തുള്ള മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ആ വൈബ്രേറ്റ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് എൻഡ് വരെ ഹീറ്റ് എത്തുന്നത്. സോ സെക്കൻഡ് പോയിന്റ് നോക്കൂ, ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഡ്യൂ ടു ദ കോൺടാക്ട് വിത്തൗട്ട് എനി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് അവിടെ മൂവ് ചെയ്യുന്നില്ല, പക്ഷേ മോളിക്യൂൾസിന് ഹീറ്റാവുമ്പോൾ തൊട്ടടുത്ത മോളിക്യൂളിലേക്ക് ഹീറ്റപ്പ് ട്രാൻസ്ഫറായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മോളിക്യൂൾസ് അവിടെ കിടന്ന് അളകുന്നില്ല, അല്ലെങ്കിൽ ചലിക്കുന്നില്ല, മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇവിടെ വിത്തൗട്ട് മൂവ്മെൻ്റ് ആണ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ്സ് ഇല്ല ഇവിടെ കണ്ടക്ഷനിൽ. നെക്സ്റ്റ് വൺ ഈസ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ സംവഹനം. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലിക്വിഡുകളിലും ഗ്യാസസുകളിലുമാണ് കൂടുതലായിട്ടും ഈ മോഡ് ഉണ്ടാവാറ്. അതായത് നമ്മുടെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൺവെക്ഷൻ എന്ന മെത്തേഡ് പ്രാവർത്തികമാകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെള്ളം തിളപ്പിക്കുന്നു നമ്മൾ. അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ താഴെ പാത്രത്തിന് താഴെ ചൂടാക്കുമ്പോൾ താഴത്ത് ആദ്യം പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള വാട്ടർ മോളിക്യൂൾസ് ആണ് ആദ്യം ചൂടാവുന്നത്. പിന്നെ ആ ചൂടാവുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ സാന്ദ്രത കുറയുകയും പാർട്ടിക്കിൾസ് മുകളിലോട്ട് പോവുകയും ചെയ്യും, മോളിക്യൂൾസൊക്കെ. അപ്പോൾ മോളിക്യൂൾസ് അങ്ങനെ ഓരോ മോളിക്യൂളിനും മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ, അല്ലേ? അടിയിലുള്ള മോളിക്യൂൾസ് സാന്ദ്രത കൂടിയിട്ട് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ മൂവ്മെൻ്റ് എന്നുള്ളത് അവിടെ ഉണ്ടാവുന്നുണ്ട് മോളിക്യൂൾസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? സെക്കൻഡ് പോയിന്റ് നോക്കൂ, ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഡ്യൂ ടു മൂവ്മെൻ്റ് ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾസ്. ഹീറ്റഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് കാരണമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ഹീറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് നമ്മൾ വാട്ടർ സാധാരണ ചൂടാക്കുമ്പോൾ അടിയിൽ നിന്ന് ആദ്യം അടി ചൂടാവും, പിന്നീടാണ് മുകളിലുള്ള വാട്ടറൊക്കെ ചൂടായിട്ട് വരുന്നത്. അപ്പോൾ ഹീറ്റ് താഴെ നിന്ന് മുകളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസിൽ അവിടെ മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്, ഏറ്റവും താഴെ നിന്ന് മുകളിൽ വരെ മോളിക്യൂൾസ് മൂവ്മെൻ്റ് നടക്കുന്നുണ്ട്. അടുത്തത് ഏതാണ്? റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മുൻപ് പറഞ്ഞ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്മിഷനേക്കാൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു മെത്തേഡ് ഏതാണ്? റേഡിയേഷനാണ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ. പിന്നെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനി മീഡിയം എന്നാണ് പറയുന്നത്. അതായത് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാണ്ട് ഇവിടെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഒരു മീഡിയം ആവശ്യമില്ല, വാട്ടർ അല്ലെങ്കിൽ ഒരു പാത്രം അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഓട്ടോമാറ്റിക്. അതായത് അതിനൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഓഫ് എർത്ത് ബൈ സൺ. അതായത് സണ്ണിൻ്റെ റേഡിയേഷൻ, സണ്ണ് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സൂര്യൻ ചുട്ടുപഴുത്ത് ചൂടായി നിൽക്കണ സൂര്യൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് എത്തിയിട്ട് ഭൂമി ചൂടാവുന്നുണ്ട്, അല്ലേ? നമുക്ക് പകലൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുകയാണ്, സണ്ണിൽ നിന്ന് ഹീറ്റ് എർത്തിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. അത് ഏത് വഴിയാണ്? റേഡിയേഷൻ വഴിയാണ്. കാരണം അവിടെയുള്ള പ്രകാശ രശ്മികളാണ് അവിടുത്തെ ഹീറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സോ ഇറ്റ്സ് ഡ്യൂ ടു റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹീറ്റ് ലോസ് ആൻഡ് ഹീറ്റ് ഗെയിൻ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ്ഡ് ഓർ ഗെയിൻ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദ ഫോർമുല ക്യൂ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. ആ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ, ഡെൽറ്റ ടി. ഇതിൽ എം എന്ന് പറഞ്ഞത് മാസും എസ് എന്ന് പറഞ്ഞത് സ്പെസിഫിക് ഹീറ്റുമാണ്. ആൻഡ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു വസ്തു, ഒരു സബ്സ്റ്റൻസ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഹീറ്റ് കൊടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവും. അതിന് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുന്നു, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റമുള്ള ടെമ്പറേച്ചർ എത്ര ആദ്യത്തെ വാല്യൂവിൽ നിന്ന് പിന്നീടുള്ള വാല്യൂവിലേക്ക് മാറിയപ്പോൾ എത്ര മാറ്റം വന്നു എന്നാണ് ഡെൽറ്റ ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു വസ്തുവിൽ ഹീറ്റ് ലോസോ ഹീറ്റ് ഗെയിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഗെയിൻ എന്ന് പറഞ്ഞാൽ നേട്ടം, അതായത് ഹീറ്റ് ഒരു വസ്തുവിൻ്റെ ചൂട് കൂടുകയോ
താപം കൂടുകയോ ലോസ്റ്റ് ആവുക എന്ന് വെച്ചാൽ നഷ്ടപ്പെടുക. താപം അതിന് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ, നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര എമൗണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇനി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 4.2 kJ/kg C. അതായത് 4200 J/kg C. കിലോ ജൂൾ ആണെങ്കിൽ 4.2 എന്ന് എഴുതണം, ജൂൾ ആണെങ്കിൽ 4200 എന്ന് എഴുതണം. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 4200 വരുന്നത്. ഇനി സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 2.1 kJ/kg C. അതായത് 2100 J/kg C. ഐസിൻ്റെയും വാട്ടറിൻ്റെയും സ്പെസിഫിക് ഹീറ്റാണ് പറഞ്ഞത് എസ് എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ട്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ഡൗൺ. ഓക്കെ, നമുക്ക് നോട്ട് ചെയ്തോളൂ. അടുത്തത് ഒരു പ്രോബ്ലമാണ് ഇത് ഉപയോഗിച്ചിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം 120 liters ഓഫ് വാട്ടർ ഈസ് ഹീറ്റഡ് ഫ്രം 20°C ടു 85°C. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് ടു ഇറ്റ്. ഒരു 120 liters വെള്ളം എടുക്കുന്നു, എന്നിട്ട് അതിനെ ചൂടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 20°C ഉള്ളത് 85°C ആയി മാറി. അപ്പോഴുണ്ടാവുന്ന ഹീറ്റ് അഡീഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. ഇക്വേഷൻ പ്രകാരം എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ക്യൂ ഈക്വൽ ടു എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. എം 120 kg ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഡെൽറ്റ ടി എന്താ. ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2 - T1. T2 എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ. T1 എന്താണ്? ഇനീഷ്യൽ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ, രണ്ട് ടെമ്പറേച്ചർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. മാറ്റം വന്ന ടെമ്പറേച്ചർ അല്ലേ, 20°C 85°C ആയി മാറി. 85°C എന്നത് ടെമ്പറേച്ചർ 2 ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിനെ ടെമ്പറേച്ചർ 1 എന്നും വിളിക്കും. സോ അത് തമ്മിൽ മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി കിട്ടും. എത്ര ടെമ്പറേച്ചറിൽ മാറ്റം വന്നു, ചേഞ്ച് ആയി എന്നത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദെൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? 4.2. നമ്മൾ നേരത്തെ പറഞ്ഞു 4.2 kJ/g C ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആദ്യം കണ്ടുപിടിക്കുന്നു, T2 - T1, ദാറ്റ് ഈസ് 85 - 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 65°C. ഇനി Q ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ക്യൂ ഈസ് ഈക്വൽ ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട് എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. എം എന്ന് പറഞ്ഞാൽ 120 തന്നിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടറാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വാട്ടറിൻ്റെ എസ് എത്രയാണ്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 4.2 ആണ്. ഇനി ഡെൽറ്റ ടി നമ്മൾ കണ്ടുപിടിച്ചു, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 65 ആണ്. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 32,760 kJ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്പെസിഫിക് ഹീറ്റ് ഇഫ് വി റിക്വയേഴ്സ് 510 calories, അതായത് 510 calories ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 170 g ഓഫ് മെറ്റീരിയൽ ഫ്രം 50°C ടു 80°C. എന്താണ് പറയുന്നത് ഇവിടെ? 510 calorie ഹീറ്റ് ആവശ്യം വന്നു. 170 g മെറ്റീരിയലിനെ ടെമ്പറേച്ചർ 50°C നിന്ന് 80°C മാറ്റാൻ ആവശ്യമായ, അതാണ് ഈ 510 calorie എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് എടുത്തെഴുതാം. എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് നമുക്ക് ആദ്യം ഇക്വേഷൻ ചെയ്തു, ക്യൂ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ സ്പെസിഫിക് ഹീറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, സ്പെസിഫിക് ഹീറ്റ് അല്ലേ. എം തന്നിട്ടുണ്ട്, ഡെൽറ്റ ടി നമുക്ക് കണ്ടുപിടിക്കണം. രണ്ട് വാല്യൂസ്, രണ്ട് ടെമ്പറേച്ചറുണ്ട്, 50°C 80°C. അപ്പോൾ അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡെൽറ്റ ടി ലഭിക്കുക, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി 170 gram ഓഫ്
170 ഗ്രാം എന്ന് പറഞ്ഞതാണ് നമുക്ക് എം മാസ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എസ് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂ ഈസ് ഈക്വൽ ടു 110 കലോറി ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത് 510 കലോറിയാണ് എം 170 ഗ്രാം ആണ് ഡെൽറ്റ ടി 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് എങ്ങനെയാണ് 30 ലഭിച്ചത് 80 - 50 ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആദ്യം ക്യൂ തന്നിട്ടുണ്ട് അത് അതുപോലെ എഴുതുന്നു 510 ഈസ് ഈക്വൽ ടു എം അതുപോലെ എഴുതുന്നു 170 ഇൻറ്റു എസ് അതുപോലെ എഴുതുന്നു എസിന് വാല്യൂ ഇല്ല സോ എസ് എന്ന് തന്നെ എഴുതുന്നു ഇൻറ്റു 30 എന്നാൽ ഡെൽറ്റ ടി ഓക്കെ ദെൻ 510 ഈസ് ഈക്വൽ ടു ആ 170 ഉം 30 ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു 170 സോറി മൾട്ടിപ്ലൈ ചെയ്യുന്നു 170 × 30 ചെയ്ത് കഴിഞ്ഞാൽ 5100 ലഭിക്കുന്നു ദാറ്റ് ഈസ് 5100 അതായത് 510 ഈസ് ഈക്വൽ ടു 5100 × S ഓക്കെ ദെൻ എസ് ഈക്വൽ ടു എസ് എങ്ങനെയാണ് കിട്ടുക ഈ 5100 നമ്മൾ ഈക്വൽ ടുൻ്റെ അതർ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 5100 എന്നത് ഡിവൈഡഡ് ബൈ ആയി മാറുന്നു സോ 510 / 5100 ഈസ് ഈക്വൽ ടു എസ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് ലഭിക്കുന്നു 0.1 ആണ് എസിൻ്റെ വാല്യൂ ആയിട്ട് ലഭിക്കുന്നത് ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ താങ്ക് യു